ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഷൈനി മധുസൂദനൻ പിന്നെ വി കെ ബൈജു ഇവരെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പുള്ളിക്കാരത്തി ഷൈനി മധുസൂദനൻ ഇന്നാൾ വന്നിരുന്ന ബി ജെ പിക്കാർ തന്നെ പുള്ളിക്കാരത്തിയെ പൊങ്കാലിയിട്ടു എന്നെല്ലാം വളരെ സങ്കടത്തോടെയൊക്കെ പറഞ്ഞു പോയി. ആ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേങ്കിൽ വെറുതെയാണ് കേട്ടോ, ഇപ്പോൾ പൂർവാധീന ശക്തിയോടെ തിരിച്ചു വന്നിട്ടുണ്ട്. ആർക്കെതിരെയാണ് പറയുന്നത് ചോദിച്ചാൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെയാണ് പറയുന്നത്. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ പ്രിയങ്ക ഇലക്ഷനോടനുബന്ധിച്ച് പ്രിയങ്ക ഗാന്ധിയെ മാധ്യമങ്ങളെല്ലാം വാഴ്ത്തിപ്പാടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഷൈനി മാഡത്തിൻ്റെ പരാതി. എന്താ വാഴ്ത്തിപ്പാടെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരത്തി പറയുന്ന മെയിൻ പോയിന്റ് ഇന്ദിരാഗാന്ധിയെപ്പോലെ പ്രിയങ്കാ ഗാന്ധി ഇരിക്കുന്നു എന്ന് പറയുന്നതാണ്. ഇപ്പം ഇന്ദിരാഗാന്ധിയുടെ കണ്ണ്, ഇന്ദിരാഗാന്ധിയുടെ മൂക്ക്, ഇതൊക്കെയാണ് പ്രിയങ്കാ ഗാന്ധിക്ക് എന്ന് മാധ്യമങ്ങളെല്ലാം പറയുന്നത്. പക്ഷേ നമ്മുടെ ഷൈനി മാഡം പറയുന്ന കേട്ടാൽ മാധ്യമങ്ങളെ ഇല്ലാത്തത് ഉണ്ടാക്കി പടച്ചു പറയുന്ന പോലെ തോന്നുന്നു. പക്ഷേ കണ്ണ് മുഖത്തുള്ള ഏത് വ്യക്തികൾക്ക് നോക്കിയാലും ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത പോലെ തന്നെയാണ് പ്രിയങ്കാ ഗാന്ധി. അതിൻ്റെ അകത്ത് ഒരു സംശയമില്ല. പിന്നെ ഈ പുള്ളിക്കാരത്തി പറഞ്ഞു വെക്കുന്നത് എന്നു വെച്ചാൽ കണ്ണോ മൂക്കോ അങ്ങനെ ഇരുന്നാൽ അതേ സ്വഭാവം വരണമെന്നില്ല, അല്ലെ ഇന്ദിരാഗാന്ധി ഭരിച്ച പോലെ ഭരിക്കണമെന്നില്ല എന്ന്. പക്ഷേ അത് അവിടെ ശാസ്ത്രീയമായ ഒരു തെറ്റുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നത് എന്താണ് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. പ്രിയങ്കയുടെ കളി എന്ന് പറഞ്ഞാൽ ഈ കളി പ്രിയങ്ക മാത്രമല്ല കളിക്കുന്നത്, നാട്ടുകാരെ കൊണ്ട് മൊത്തം കളിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള ചാനലായ ചാനലുകാർ മുഴുവൻ ഇരുന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നത് വരെ പ്രിയങ്കയുടെ പിന്നെ മൂക്ക്, പ്രിയങ്കയുടെ കവിള്, പ്രിയങ്കയുടെ മുടി, പ്രിയങ്കയുടെ അരക്കെട്ട്, പ്രിയങ്കയുടെ പൊക്കിള്, പ്രിയങ്കയുടെ നിതംബം, പ്രിയങ്കയുടെ മറ്റ് സർവമാന ആപാദ ചൂടം സാധനങ്ങളും എല്ലാം ആരുടെ പോലെയാണ്? അമ്മൂമ്മയുടെ പോലെയാണ്. ആരാണ് അമ്മൂമ്മ? അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ ഇന്ദിര, ഇന്ദിര പ്രിയദർശിനി, ഇന്ദിരാ ഖാൻ, അങ്ങനെ പറയാം നമുക്ക്. അപ്പോൾ ഇന്ദിരാ പ്രിയദർശിനി ആണ് ഈ പറയുന്ന പ്രിയങ്കയുടെ അമ്മൂമ്മ. അപ്പോൾ അമ്മൂമ്മയുടെ പണ്ട് ഞാൻ എൻ്റെ അച്ഛൻ ആനപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. പണ്ട് എൻ്റെ അച്ഛൻ ആനപ്പാപ്പാനായിരുന്നു. എൻ്റെ അച്ഛൻ ആനപ്പാപ്പാനായതുകൊണ്ട് എൻ്റെ ചന്തിക്ക് തഴമ്പുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ തഴമ്പും കൊണ്ട് ഇറങ്ങിയേക്കാണ് ഈ പ്രിയങ്ക. കേൾക്കണേ പിന്നെ കോമഡി. എന്നിട്ട് അതിനെ പിന്നെ അതേപോലെ ഏറ്റുപാടാനായിട്ട് കുറേ മാമാ മാധ്യമങ്ങൾ, മാമാ മാധ്യമങ്ങൾക്ക് കാലത്തൊട്ട് വൈകുന്നത് വരെ ഈ പാട്ടാണ് അമ്മൂമ്മയുടെ അതേ മൂക്ക്, അമ്മൂമ്മയുടെ അതേ കവിള്, അമ്മൂമ്മയുടെ അതേ പൊക്കിള്, അമ്മൂമ്മയുടെ അതേ ചന്തി, അമ്മൂമ്മയുടെ അതേ മുടി, അങ്ങനെ 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 വർണ്ണനകൾ അങ്ങനെ നീണ്ടു പോകുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ അമ്മൂമ്മയുടെ അതേ മൂക്കുണ്ടായാൽ ഭരണം അതിനോട് സാദൃശ്യമാണോ? അമ്മൂമ്മയുടെ അതേ ചന്തി ഉണ്ടായാൽ അതുപോലെ തന്നെ ഇരുന്ന കസേരയിൽ ഇരിക്കാമെന്നാണോ? അതോ അമ്മൂമ്മയുടെ അതേ പൊക്കിളുണ്ടായാൽ അതേപോലെ തന്നെ ഭരിക്കാമെന്നാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. കുറേ നാൾ, കുറേ ദിവസങ്ങളായിട്ട്, മൂന്നോ നാലോ ദിവസങ്ങളായിട്ട് ഈ പിന്നെ ഇത് പ്രഖ്യാപിച്ച, ഇലക്ഷൻ പ്രഖ്യാപിച്ച് നാമനിർദ്ദേശ പത്രിക കൊടുത്തോ കൊടുത്തില്ലേ, ഐ ഡോണ്ട് നോ. അപ്പൊ അന്ന് മുതൽ നമ്മുടെ മറുനാടൻ മലയാളി അടക്കം, മറുനാടൻ മലയാളിയിൽ ഞാൻ അഞ്ചാമത്തെയോ ആറാമത്തെയോ പ്രാവശ്യമാണ് ഞാനിത് കാണുന്നത്. എന്ത്? അമ്മൂമ്മയുടെ അതേ സാധനം, അമ്മൂമ്മയുടെ അതേ മൂക്ക്, അമ്മൂമ്മയുടെ അതേ മുടി. ഞാൻ ചോദിക്കുന്ന ഒരു ഒരു ഇലക്ഷന് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടുന്ന ഗുണങ്ങളാണോ ഇവർ പറയുന്നത്? അത് ആ ഗുണങ്ങളെ കൊണ്ട് ആ നാടിനുണ്ടാകുന്ന ഗുണങ്ങളാണോ? അതായത് ഭരിക്കാൻ പോകുന്ന എം പി ഒ എം എൽ എയോ ആരാവട്ടെ, അവർക്ക് ഉണ്ടാകേണ്ട ഗുണങ്ങൾ ഇതൊക്കെയാണോ? ഒരു പൊതുപ്രവർത്തകന്, ഒരു പൊതുപ്രവർത്തകന് ഉണ്ടാകേണ്ട ഗുണങ്ങളാണോ ഈ പറയുന്നത്? അമ്മൂമ്മയുടെ അതേ ഷേപ്പുള്ള മുടി, അമ്മൂമ്മയുടെ അതേ ഷേപ്പുള്ള മൂക്ക്, അമ്മൂമ്മയുടെ അതേ ഷേപ്പുള്ള ചന്തി, അമ്മൂമ്മയുടെ അതേ ഷേപ്പുള്ള വയറ്, അതിനകത്ത് പിന്നെ പൊക്കിൽ കൂടി, ഇതൊക്കെ ഉണ്ടായാൽ ഭരണം ഭരിക്കാനായിട്ടുള്ള എല്ലാ യോഗ്യതകളും ആയി എന്നാണോ ഈ മാമാ മാധ്യമങ്ങളും മറുനാടൻ മലയാളി അടക്കം വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇതാണോ ഒരു മനുഷ്യൻ? ഇവര് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ ഒരു കാര്യം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, അതിനെതിരെ റിയാക്ഷൻ പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒന്നാമതായിട്ട് ആദ്യമേ തന്നെ പറഞ്ഞ ഉദാഹരണം, അവർ പറഞ്ഞ ഉദാഹരണം, അതായത് അമ്മാവൻ ആന ഉണ്ടായിരുന്ന നമുക്ക് തഴമ്പ് വരുമോ എന്നുള്ള ആ ഉദാഹരണം ഇവിടെ ചേരില്ല എന്നുള്ളത് തന്നെ മനസ്സിലാക്കണം. ആ ഉദാഹരണം പ്രിയങ്കാ ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും ഇത് തമ്മിൽ ചേരില്ല. ആദ്യം തന്നെ നമുക്ക് പറയാം, ഒരു ജീനുകളെ പറ്റിയൊക്കെ പഠിച്ച ഡോക്ടർമാർ പറയുന്ന ഏഴ് തലമുറ, നമ്മുടെ ഏഴ് തലമുറ മുന്നോട്ട് പോന്നാലും നമ്മുടെ ആ സ്വഭാവങ്ങൾ, ഏഴ് തലമുറയ്ക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവാം. അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിയെ കാഴ്ചയ്ക്ക് ഇന്ദിരാഗാന്ധിയുടെ മൂക്കോ കണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവരിച്ചൂടെ മാന്യമായിട്ട് സംസാരിക്കായിരുന്നു പുള്ളിക്കാരത്തിക്ക് ഷൈനി മാഡത്തിന്. പക്ഷേ പുള്ളിക്കാരത്തി ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക. അപ്പോൾ അത് പോട്ടെ, അത് വിട്ടാതെ ഓരോരുത്തരുടെ രീതി. പക്ഷേങ്കിൽ ഈ കാഴ്ചയ്ക്ക് ആ പ്രിയങ്കാ ഗാന്ധി ഇന്ദിരാഗാന്ധിയെപ്പോലെ തന്നെയായിരിക്കും എന്ന് നമുക്ക് ആർക്കും സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അതായത് കോൺഗ്രസ്സുകാരല്ലാത്തവർക്ക് പോലും അത് സമ്മതിച്ചു കൊടുക്കണം. കാഴ്ചയിൽ അവരങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഭരണം നന്നാവുമോ, അല്ലെ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇന്ദിരാഗാന്ധിയെപ്പോലെ ആകുമോ
എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി അവിടെയുണ്ട്. അതായത് അവരുടെ അച്ഛമ്മയാണ് ഈ പറയുന്നത് ഇന്ദിരാഗാന്ധി. ആ ജീനുകൾ അവർക്ക് അങ്ങനെ തന്നെ കിട്ടിയത് കൊണ്ടാണ് അവരങ്ങനെ ഇരിക്കുന്നത്. പുറമേ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ആ മൂക്കും കണ്ണും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഉള്ളിൽ ഇന്ദിരാഗാന്ധിയുടെ അതേ ജീനും അതേ സ്വഭാവം പ്രിയങ്കാ ഗാന്ധിക്ക് കിട്ടിയിരിക്കും. അത് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ തർക്കിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മളുടെ ഈ പഴമക്കാർ പറയുന്ന തന്നെ കണ്ണൻവാഴയുടെ ചോട്ടി കദളി വാഴയുണ്ടോ, അത് അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതെനിക്ക് കറക്റ്റ് അറിയില്ല. അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട്. അപ്പം അത് ആ ചോദ്യത്തിലുണ്ട് അർത്ഥം. നമ്മുടെ മക്കൾ അല്ലെ, നമ്മുടെ മക്കൾ എന്താ ചെയ്യുക, നമ്മൾ ചെയ്യുന്നത് തന്നെയൊക്കെ ചെയ്യുക, അല്ല അതിൽ കൂടുതലൊന്നുമില്ല. ആ ജീനുകളാണ് അങ്ങനെ പോകുന്നത്. അപ്പം ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യ ഹണ്ടയിലെ ഒരു അത്ഭുതമായ വ്യക്തിയാണ്. ഒരു സ്ത്രീ രക്തമാണ്, അയൽ ലേഡിയാണ്, അടിയന്തരാവസ്ഥ വരെ ഇവിടെ പ്രഖ്യാപിച്ച ആളാണ്. അതിനുശേഷം ഇന്ന് വരെ അത് വന്നിട്ടില്ല. ഏത് സ്ട്രോങ് തീരുമാനം, വിൽ പവറിൻ്റെ കാര്യത്തിൽ അവരെ വെല്ലാൻ ആരുമില്ല. അതുപോലെ ഒരു അത്ഭുത വനിതയായ അവരുടെ കൊച്ചുമോളാണ്. അതേപോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ട ആ ഇന്ദിരാഗാന്ധിയുടെ, ഇന്ദിരാ പ്രിയദർശിനിയുടെ എല്ലാവിധ സ്വഭാവവും ഇവർക്കുണ്ടായിരിക്കും എന്നുള്ളതിൽ ഒരു തെളിവ്, ഒരു മാറ്റവും ഇല്ല. പിന്നെ പ്രിയങ്കാ ഗാന്ധി ഇപ്പോൾ കുടുംബമായിട്ടും കുട്ടികളായിട്ടും ഒക്കെ അങ്ങനെ പോകുന്നുണ്ട്. അവരുടെ ആ കഴിവുകൾ കുടുംബജീവിതത്തിൽ ഇന്ദിരാഗാന്ധി എങ്ങനെയായിരുന്നു അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും അവരും പോകുക. അല്ല, അത് പുറത്തിപ്പം നമ്മളറിയാൻ വഴിയില്ല. പക്ഷേ അവർക്ക് ഇന്ദിരാഗാന്ധിയെ പോലെ ആ കസേരയിൽ ഇരുന്നാൽ അതുപോലെ ആകുമെന്ന് ചോദിച്ചാൽ അതിലും ഒരു പടിയും കൂടെ ഉയർന്നു നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്താ കാര്യം ചോദിച്ചാൽ കാലം മാറി. ശാസ്ത്രീയമായ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്കിപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. നമുക്കിപ്പോൾ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾ, നമുക്ക് ഒരു അല്പം ഒരു കുശുമ്പോ ഒരു അല്പം ഒരു അസൂയോ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മക്കളിൽ ആ അസൂയം കുശുമ്പും ഒരു ഡിഗ്രിയും കൂടെ കൂടിയ അളവിലാണ് കാണിക്കുന്നത്, അല്ല കുറവിലല്ല കാണിക്കുന്നത്. അത് വാച്ച് ചെയ്താൽ മനസ്സിലാകും. അല്ലെങ്കിൽ എന്തേലും ഇപ്പോൾ ഒരു മൃഗങ്ങളോട് സ്നേഹമൊക്കെ ഉണ്ട്, അല്ലെ മൃഗങ്ങളോട് വെറുപ്പാണ്, അങ്ങനെയാണ് നമുക്കെങ്കിൽ നമുക്കും ഉണ്ടായ മക്കളെ ഏതെങ്കിലും ഒരു കൊച്ചിനാണേലും ആ ജീൻ കിട്ടിയിരിക്കും. നമ്മളെ എന്താണ് മൃഗങ്ങളോട് അമിത സ്നേഹമുള്ളതാണെങ്കിൽ അതേപോലെ ആയിരിക്കും ആ കൊച്ച്. ആ ജീനുകളുടെ ഒരു രീതിയാണ്, ആ ജീനുകളുടെ രീതി 7 തലമുറ വരെ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇത് എന്നാ ഈ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. വിവാഹം ആലോചിക്കുമ്പോൾ പോലും പാരമ്പര്യം നല്ലപോലെ നോക്കി എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയാണ് ആൾക്കാർ കല്യാണം കഴിക്കുക. പലർ അതേപ്പറ്റിയൊക്കെ അറിയുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഈ അടുത്ത് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഈ പട്ടിക്കുഞ്ഞുങ്ങളെ, പട്ടികളെ മേടിക്കാൻ പോകുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ ആൾക്കാർ ഈ പട്ടി ബിസിനസ് ചെയ്യുന്നവർ ചെയ്യുന്ന ഒരു കാര്യമാണ്, അവർ ആ പട്ടിയുടെ അമ്മയുടെ 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 ഇങ്ങനെ നോക്കി നോക്കി പോവുക. ആ അവർ ആ അമ്മയ്ക്ക് അമ്മയ്ക്ക് ആ പട്ടിക്കുഞ്ഞിൻ്റെ അമ്മയുടെ അമ്മയുടെ അമ്മയ്ക്ക് അങ്ങനത്തെ വല്ല അസുഖമുണ്ടോ, അല്ലെങ്കിൽ പ്രസവം കഴിയുമ്പോൾ ചത്തുപോകുമോ, അല്ലെ പ്രസവം കഴിഞ്ഞ് പാലില്ല വരുമോ, ഇങ്ങനെ തലമുറകൾ നോക്കുന്നു. ശരിക്കും മനുഷ്യരിലും അത് ബാധകമാണ്. ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ, എല്ലാവരോടും എല്ലാവർക്കും ഒരുപോലെ തോന്നുന്നുണ്ടല്ലോ, ഞാൻ മനസ്സിലാക്കിയ കാര്യം. അപ്പോൾ ഇവിടെ ഇന്ദിരാഗാന്ധിയെ പോലെ ഇരിക്കുന്നു എന്നും പറഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ സ്വഭാവം കാണില്ല, ഉണ്ടാവില്ല, അല്ലെ ഇന്ദിരാഗാന്ധി മോശമാണെന്ന് ഇവർ പറയുന്നില്ല കേട്ടോ. ഇന്ദിരാഗാന്ധി നല്ലതാന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളെല്ലാവരും കൂടെ മാധ്യമങ്ങളെല്ലാം കൂടെ വാറ്റിപ്പാഴുന്ന പോലെ ഇന്ദിരാഗാന്ധിയുടെ ആ സ്വഭാവം ഉണ്ടാവണമെന്നില്ല എന്നാണ് ഇവരിവിടെ വാദിക്കുന്നത്. ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളൊരു അവസരം കൊടുത്താലല്ലേ അറിയുള്ളൂ. അത് ഒരു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ കാഴ്ചയ്ക്ക് പ്രിയങ്കാ ഗാന്ധി ഇന്ദിരാഗാന്ധിയെ പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മറ്റുള്ള ആ സ്വഭാവം, ആ വിൽപ്പവറും ആ ഒരു ഇതും അവർക്ക് കിട്ടാതിരിക്കില്ല, കിട്ടിയിരിക്കും. അതിനൊരു അവസരമാണ് കൊടുക്കേണ്ടത്. അതിന് മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് അമ്മാവൻ ആനയുണ്ടേ താഴുമ്പോൾ ആ ഒരു ഉദാഹരണം ഇതിന് തീരെ ചേരത്തില്ല. പിന്നെ അവരുടെ ഗാന്ധി കുടുംബം അല്ല എന്നൊക്കെ പറഞ്ഞും വെച്ച് മുറി അറിവുകൾ വെച്ച് ഒക്കെ വാദിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഒത്തിരി. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ കേട്ടോ, കോൺഗ്രസ്സുകാർക്ക് സഹിക്കില്ല. പക്ഷേ എന്താണ് ഇത്, രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒക്കെ പുള്ളിക്കാരത്തി വളരെ മോശമായ രീതിയിലാണ് ഈ വീഡിയോയിൽ ഇത് പറയുന്നത്. രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടാവാം, അങ്ങോട്ടും ഇങ്ങോട്ടും ബി ജെ പിക്കാരുണ്ട്, കോൺഗ്രസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എല്ലാവർക്കും രാഷ്ട്രീയ വൈരാഗ്യമുണ്ട്. പക്ഷേ സത്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ അറിവില്ലായ്മ വെച്ച് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് പറയാൻ പാടില്ല. ഇവിടെ ഷൈനി മാഡത്തിന് ഇന്ദിരാഗാന്ധിയുടെ ജീനുകളൊന്നും പ്രിയങ്കാ ഗാന്ധിക്ക് കിട്ടില്ല, അല്ലെ പ്രിയങ്കാ ഗാന്ധി ഇന്ദിരാഗാന്ധിയെ പോലെ പെരുമാറില്ല, അല്ലെ അവരുടെ ആ ഒരു സ്ട്രോങ് ആയ അവരെപ്പോലത്തെ ഒരു സ്ട്രോങ് ലേഡി ആവില്ല എന്ന് ഷൈനി മാഡത്തിന് പറയാൻ പറ്റത്തില്ല ഇവിടെ. കാരണം അവർ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമോളാണല്ലോ, ഷൈനി മാഡത്തിൻ്റെ കൊച്ചുമോളല്ല. അവർ ആരുടെ മക കൊച്ചുമോളാണ്, അവരുടെ അച്ഛമ്മ ആരാണ്, പ്രിയങ്കാ ഗാന്ധിയുടെ അച്ഛമ്മ ആരാണ്, അതേപോലെ ഡിറ്റോ അവരാ ഇരിക്കുന്ന പോലെ തന്നെ സ്വഭാവം കാണിക്കും. ഒരു മാറ്റവും ഇല്ല. ഒരവസരം കൊടുക്കുക, കൊടുക്കുമ്പോൾ അല്ലേ അറിയുന്നത്. അതിന് മുന്നേ മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് പച്ചയ്ക്ക് വന്നിരുന്ന് ഇതേപോലെ അധിക്ഷേപിക്കേണ്ട ഒരു കാര്യമുണ്ടോ? ശരിക്കൊന്ന് ഇരുത്തി ചിന്തിച്ചാൽ മതി.
ഡോക്ടർമാരോട് ചോദിച്ചാൽ ഡോക്ടർമാർ പറഞ്ഞു തരും, നമ്മളുടെ തലമുറകളുടെ സ്വഭാവമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തിനേറെ പറയുന്നത്, എന്തോ ഒരു അസുഖങ്ങൾ, ഇന്നത്തെ കാലത്ത് എത്ര അസുഖങ്ങളുണ്ട്. ഈ അസുഖങ്ങളുമായിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ കുറേ ഹിസ്റ്ററിയൊക്കെ നമ്മളോട് ചോദിച്ചിട്ട് കൂടുതലും ബാക്ക്ഗ്രൗണ്ട്, അതായത് നമ്മുടെ പാരമ്പര്യം, നമ്മുടെ എത്ര അസുഖങ്ങൾക്കുണ്ടെന്നറിയാം. ഒരു 50% അസുഖങ്ങളും പാരമ്പര്യമാണ്. ഈ പാരമ്പര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ശരീരത്തിൽ ഒരു മുഴ വന്നിട്ടുണ്ട്, ആ മുഴ കൊണ്ട് കാണിക്കാൻ ഡോക്ടറെ അടുത്ത് പോയാൽ നിങ്ങളുടെ പാരമ്പര്യത്തിൽ ആർക്കെങ്കിലും മുഴയുണ്ടോ, അച്ഛനുണ്ടായിരുന്നോ, അമ്മയ്ക്കുണ്ടോ, ഷുഗർ, എല്ലാ കാര്യങ്ങളും പാരമ്പര്യമാണ്. അതെല്ലാം ജീനുകളിലൂടെ ഇഞ്ഞു പോരുന്നതാണ്. അപ്പോൾ ആ പാരമ്പര്യത്തിലൂടെ ഗുണവും ദോഷവും എല്ലാം ഇനി പോരത്തില്ലേ. പ്രിയങ്കാഗാന്ധി ആരുടെ ചെറുമോളാണ്? അവർ ഇന്ദിരാ പ്രിയദർശിനിയുടെ ചെറുമോളാണ്. അവർ അതേപോലെ തന്നെ ഒരു അയൽ ലേഡി ആകും എന്നുള്ള കാര്യത്തിൽ ഞാൻ കോൺഗ്രസ്സുകാരിയൊന്നുമല്ല, പക്ഷേ ആ കാര്യത്തിൽ ഒരു സംശയം ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റും. ഈ പാർട്ടി വെച്ച്, ഈ ഷൈനിമാഡം സംസാരിക്കുന്ന പാർട്ടി വെച്ച് സംസാരിക്കുമ്പം അത് ചിന്തിക്കാതെ മുന്നിൽ വരുന്നത് പുള്ളിക്കാരത്തിക്ക് ആ വൈരാഗ്യം മാത്രം വരുന്നുണ്ട്. പുള്ളിക്കാരത്തിക്ക് അങ്ങോട്ട് പ്രിയങ്കാഗാന്ധിയെ ഈ അതേ കണ്ണ് അതേ മൂക്ക് എന്നൊക്കെ പറഞ്ഞ് ഒന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. സത്യം പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയെ പറ്റി ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കേട്ടിരിക്കുന്ന ആ ഒരു മൂക്കിൻ്റെ കാര്യം, നീളമുള്ള മൂക്കിൻ്റെ കാര്യമൊക്കെ പറയുന്നത് ഭയങ്കര വിൽപ്പവറും വളരെ അധികം ബുദ്ധിയുള്ളവരുടെ ഒരു ലക്ഷണമായിട്ടൊക്കെ ആ കാലത്ത് ചെറുപ്പത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ള അതേ മൂക്ക് തന്നെയാണ് പ്രിയങ്കാഗാന്ധിക്ക് കിട്ടിയിരിക്കുന്നത്. വെറുതെ ഇരുന്ന് കണ്ണടച്ചിരുട്ടാക്കിയാലാകുമോ? ആകത്തില്ല. കാരണം നമ്മൾ നോക്കുമ്പം പ്രായം ചെല്ലുന്നതനുസരിച്ച് പ്രിയങ്കാഗാന്ധി വരുന്നത് എങ്ങനെയാണ്? ഇന്ദിരാഗാന്ധിയെ പോലെ തന്നെയാണ്. അല്ലാതെ ഇതേ പ്രിയങ്കാഗാന്ധിയെ കാണിച്ചിട്ട് ദേ ഇത് ഇന്ദിരാഗാന്ധിയുടെ ചെറുമോളാകേട്ടോ എന്ന് പറയേണ്ട കാര്യമില്ല. ഇന്ദിരാഗാന്ധിയുടെ ഒരു ഫോട്ടോ, അവരുടെ ആ ഹെയർ സ്റ്റൈലും അങ്ങനെയൊക്കെ ഇട്ട് ഇവിടെ ഒരു നരയൊക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് എത്തുമ്പോൾ, അതുപോലെയൊക്കെ ഒന്ന് നിന്ന് നോക്കിക്കേ. തീർച്ചയായിട്ടും അല്ലാതെ സോണിയാഗാന്ധിയെ പോലെയാണോ ഇരിക്കുന്നത്? പ്രിയങ്കാഗാന്ധി പ്രിയങ്കാഗാന്ധിയുടെ അമ്മയെ പോലാണോ ഇരിക്കുന്നത്? അവിടെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ കിടപ്പില്ലേ? അങ്ങനെയാണോ ഇരിക്കുന്നത്? അപ്പോൾ ഇത് കണ്ണുള്ള ആർക്കും കാണാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് പാർട്ടിയൊന്നുമില്ല, എന്നാലും ഈ വ്യക്തിവൈരാഗ്യങ്ങളും പാർട്ടിയും വെച്ച് കണ്ണടച്ചിരുട്ടാക്കുന്നതിൽ ഒരു കാര്യവും ഇല്ല കേട്ടോ. ഈ വി കെ ബൈജുവും ഈ ഷൈനി മധുസൂദനനും ഒക്കെ വന്നിരുന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളേലും ഉണ്ടെങ്കിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. പക്ഷേ ഇത് വ്യക്തിവൈരാഗ്യം ചെയ്യുന്ന പോലെ, ശരിക്കും ഇവിടെ ഒരു സ്ത്രീയായ അവർ മറ്റൊരു സ്ത്രീയെ ബോഡി ഷെയിം ചെയ്യുന്ന പോലെ ചുമ്മാ ഇരുന്ന് അങ്ങ് പറയണം. കുറേയെല്ലാമൊക്കെ വൃത്തിയോട് പറയുന്നുണ്ട്, സ്വന്തം അമ്മയെ കൂട്ടി കൊടുത്തിട്ടാണേലും സീറ്റ് മേടിക്കും, ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇരുന്ന് ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ പറഞ്ഞു വിടുമ്പം പറയുന്നതിന് മുന്നേ കുറച്ചെങ്കിലും നമ്മൾ ഇത് ജനങ്ങൾ പലരെ കേൾക്കുമ്പോൾ ഇതിന് ഒരു ഓപ്പോസിറ്റ് സൈഡും കൂടെ ഉണ്ടാവാം എന്നൊക്കെ നമ്മളൊന്ന് ആലോചിച്ചിട്ട് വേണം പറയാൻ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.